നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഏപ്രിൽ മാസം 20-ാം തീയതി ശനിയാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികൾ, ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്നിവ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. ആലപ്പുഴയിൽ 2 താറാവുകളിൽ പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ H5N1 കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പക്ഷിപ്പനി പ്രതിരോധത്തിനായി SOP പുറത്തിറക്കി. പക്ഷിപ്പനി മനുഷ്യനെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം. ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി തന്നെ പാലിക്കണം. പക്ഷിപ്പനി ബാധിച്ച പക്ഷികളുമായി ഇടപെട്ടവർ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണം. ഈ പ്രദേശത്ത് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണവും ശക്തമാക്കി. സംസ്ഥാനത്ത് 3 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ്. സംസ്ഥാനത്തെ 3 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ എടുക്കാം. വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി. പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 3 സെന്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിൻ്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു പരാതി. ഇപ്പോൾ 3 സെന്റിൽ താഴെയുള്ള ഭൂമിയുള്ളവർക്കും ഇനി മുതൽ ഈ ഒരു വായ്പ, അതായത് സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, പെൻഷൻ വിതരണത്തിനായി സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് 2,000 കോടി കടമെടുക്കാൻ തീരുമാനമായി. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായി പണം കണ്ടെത്തുവാനാണ് സർക്കാർ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപവത്കരിച്ച കമ്പനി വായ്പയെടുക്കുക. 9% പലിശ നിരക്കിലാണ് 2,000 കോടി രൂപ കടമെടുക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറുമായി ചേർന്ന് കേരള ബാങ്ക് തുറക്കുന്ന പൂൾ അക്കൗണ്ടിലാണ് ഈ ഒരു പണം നിക്ഷേപിക്കുക. മണ്ണാർക്കാട് റൂറൽ മാനേജറാണ് ഫണ്ട് മാനേജർ. വായ്പയായാണ് സംഘങ്ങൾ പണം വാങ്ങുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് അടക്കമുള്ളവ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഇനിയും 5 കുടിശ്ശികയുള്ളതിൽ ഓരോ മാസവും 2 വീതം വെച്ച് അങ്ങനെ കുടിശ്ശിക തീർക്കുവാനുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇനി 2 പെൻഷനായി 3,200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഏപ്രിൽ മാസം മുതൽ ഓരോ മാസവും 1,600 രൂപ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുവാനുള്ള നടപടികൾ എടുക്കും എന്ന് സർക്കാർ മുൻപ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ ഒരു തീരുമാനങ്ങളൊക്കെ ഇനി നടപ്പിലാവുക. പൊതുജനങ്ങളുടെ അറിവിലേക്ക് ായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.